എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. കുറേ ദിവസത്തെ തിരക്കുകൾക്ക് തിരക്കുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗണിന്റെ ആ ഒരു തിരക്കുള്ള ഒരു ഇതിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ പല വീഡിയോകളും ഞാൻ എടുക്കുന്ന സമയത്തല്ല വരുന്നത്, മുന്നിലേ എടുക്കുന്ന വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആരോ ഉണ്ണിമോളുടെ മാഗി ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ ആട് കരയുന്നു, എന്താണ് അമ്മേന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നേ ആടിനെ വിൽക്കുന്നതിനെക്കാട്ടിലും മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അതിങ്ങനെ ഇടാണ്ട് കിടക്കായിരുന്നു അതിലേ. അപ്പൊ അതെടുത്ത് മോള് കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇട്ടത്. അതുപോലെ ഇതിപ്പോ ഈ ലോക്ക്ഡൌണിന്റെ ഇടയിലാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പൊ എന്തൊരു ഞായറാഴ്ചയാണ്, ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുന്ന ആദ്യ ഞായറാഴ്ച ഉണ്ടല്ലോ, അതാണെന്ന്. പക്ഷെ ഇത് വരുമ്പോ കുറച്ച് ദിവസം ചിലപ്പോ വൈകും. അത് അപ്പോ നല്ല തിരക്കാണ് നമുക്ക് കടയില്. കാരണം എന്താ വെച്ചാൽ തൃശ്ശൂര് മാർക്കറ്റൊക്കെ അടച്ചു, അലക്കണുണ്ട് അപ്പുറത്തേ. അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇപ്പത്തിരി വൈകി. അപ്പോ ഇന്നൊരു ഞായറാഴ്ച ഞാൻ കടയിലേക്ക് പോകുന്നില്ലേ. അപ്പോ ഞാൻ നേരം വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. അപ്പൊ കുറച്ച് വീഡിയോ എന്തായാലും ഇട്ടുകൊണ്ടിരിക്കണല്ലോ. അപ്പോ ഇന്ന് വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചു. എന്നാലും നേരം വെളുത്ത് എണീറ്റപ്പോ തോന്നി പറഞ്ഞാൽ ചെയ്യാം. അങ്ങനെ ഇപ്പോ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും അതും ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഡൈനിങ് മൈ ലൈഫ് ഒന്നല്ല കേട്ടാ. അപ്പൊ ഇന്ന് നേരം വൈകി എണീറ്റപ്പോ ആൾക്കാരെ അലക്കാനൊക്കെ തുടങ്ങി, 7 മണി കഴിഞ്ഞു. അപ്പം കുറച്ച് നേരം അവിടെ അങ്ങ് കിടുന്നു. കാരണം എന്താ ചോദിച്ചാൽ ഇന്നും ഈ നേരത്ത് കടയിലേക്ക് എത്തും മിക്കതും. ഇപ്പൊ ബസ്സൊന്നും ഇല്ലാത്ത കാരണം അച്ഛൻ ചിലപ്പോ ചില ദിവസങ്ങളിൽ കൊണ്ടുവന്നാക്കിയാലും മോൻ ചിലപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരും. അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്നും ബസ്സിലഞ്ഞാട്ട പോവാ. ഈ കൊറോണ വന്നതിന് ശേഷം എന്നും ഞാൻ ബസ് യാത്രയാണ് ചെയ്യാറ്. പക്ഷെ ഇതുവരെ ഒന്നും നമ്മളെ കൊറോണ കണ്ടെത്തിയിട്ടില്ല. ഞാൻ ഒരേ ദിവസം എന്തെങ്കിലും തലവേദനയൊക്കെ വരുമ്പോ ഞാൻ വിചാരിക്കും വന്നാന്ന് വിചാരിക്കും. പക്ഷെ ഇതുവരെ നമ്മളെ കണ്ടെത്തിയിട്ടില്ല ആള്. പിന്നെ ബസ്സിൽ എന്തോരാൾക്കാരാ യാത്ര ചെയ്യുന്ന ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് പോകുന്ന 10-ഉം 20-ഉം വയസ്സായ കുട്ടികളും വയസ്സായ സ്ത്രീകളും എന്നെക്കാട്ടിലും വയസ്സുള്ളവരും എൻ്റെ വയസ്സുള്ളവരും ഒക്കെ ഒരുപാട് ആൾക്കാർ ബസ്സിൽ നിറച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു ഈ കൊറോണയ്ക്ക് ശേഷം ഒരു ഇതില്. പിന്നെ വീണ്ടും ഇപ്പോൾ അടച്ചല്ലോ സെക്കൻഡ് ട്രിപ്പ് വന്നപ്പോൾ. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും അതിലൊരാളായിട്ട് നമുക്കും അങ്ങോട്ട് പോവാം എന്ന് വിചാരിക്കും. ആ ധൈര്യത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഒറ്റ ദിവസവും ഞാൻ മുടങ്ങാറുമില്ല. എല്ലാ ദിവസങ്ങളിലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോവാറുണ്ട് കടയിലേക്ക്. കാരണം എനിക്കത് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പോയി കഴിഞ്ഞാൽ മനസ്സിനൊരു തൃപ്തിയാണ്. വൈകുന്നേരം ആവുമ്പോഴേ എല്ലാ ജോലികളും ചെയ്ത് അവർക്ക് ചോറൊക്കെ വെച്ച്, ഇപ്പൊ ചോറും ഞാനാണ് വിൽക്കുന്നതേ അവിടെ. അപ്പൊ എന്റെ മക്കൾ അവിടെ ഉണ്ടല്ലോ, രതീഷും പിന്നെ സുദീപ് സുജിത്തും എല്ലാവർക്കും ഭക്ഷണം ആക്കി കൊടുക്കണം. അപ്പൊ 3-4 ആളുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം ആക്കി കൊടുക്കണം. ഞാനും ഭക്ഷണം വെച്ച് അവിടെ തന്നെ കഴിക്കും. അപ്പോ അതൊക്കെ ചെയ്യാൻ ഇന്നിപ്പോ ഞാൻ ഞായറാഴ്ച പോയില്ലെങ്കിൽ ഇന്ന് ലോക്ക്ഡൌണാ. അപ്പൊ പുറത്തൊന്നും വാങ്ങിക്കാനും പറ്റില്ല. അപ്പൊ അവർക്ക് അവരെന്നെ വെച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊക്കെ കാരണം ഭയങ്കര ഒരു വിഷമ പോയില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ കഴിയുന്നത് അവിടെ പോവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വരുമ്പോ അവിടെ നിർത്താം അത്രയൊക്കെയാണ് വിചാരിക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇതിപ്പോ ഭയങ്കര പേടിയാണ് മനസ്സിലൊക്കെ. എപ്പോഴാ എനിക്ക് വരുന്നുള്ള പേടിയല്ലാട്ട എനിക്ക് അങ്ങനെയുള്ള ഒരു പേടി. ഇനി ബസ്സിലും കാര്യങ്ങളിലും പുറത്തേക്കൊന്നും ഇറങ്ങില്ലല്ലോ. മറ്റുള്ളവരെ കേൾക്കുമ്പോഴുള്ള ഒരു പേടി. ഇനിക്കോ ചെറിയ മക്കൾക്ക് വരാവുമ്പോ എനിക്ക് വന്നപ്പോ മരിച്ചു എന്ന് വിചാരിക്കണെങ്കിൽ അതാണ് വിധി എന്ന് വിചാരിക്കാം. അതല്ല പേടി. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ ഭയങ്കര പേടിയാ. ഇപ്പൊ വന്ന ഇപ്പൊ എന്റെ സുജിമോളൊക്കെ പറഞ്ഞു ഇപ്പൊ വരുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കൊറോണ അത്ര. നാക്കും ചെവിയും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തൊല്ലി പോവാന്നൊക്കെ പറയണ്ട കേട്ടാ. എനിക്കറിയില്ല, എനിക്കത് കേൾക്കാൻ തന്നെ ഇഷ്ടമല്ലേ. അങ്ങനത്തെ ഒരു കൊറോണയാണ്. അപ്പൊ കഴിയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ 2 മാസ്കൊക്കെ വെച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് കടയിൽ അങ്ങനെയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി നമുക്ക് ഇതൊക്കെ പറഞ്ഞിപ്പോ എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തിട്ട് ഉണ്ടാക്കണ്ടായെന്ന് ചോദിച്ചു ഉണ്ടാക്കാം. അപ്പോഴേക്കും ഞാനൊന്ന് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുട്ടപ്പത്തി ആയിട്ട് വരാം കേട്ടാ. അപ്പൊ ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു ഒരു പൊട്ടും തൊട്ട് ഒരു കുറി മരച്ചു കേട്ടാ. അതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ എന്നും അത് കാലത്തന്നെ അതൊക്കെ ചെയ്ത് നിൽക്കും. അപ്പം നമ്മളാകെ
കൂറേറ്റ് നിൽക്കുന്നത് കാണണ്ടല്ലോ. അപ്പം എത്ര ഇതായിട്ടുള്ള സമയത്തായാലും ഞാൻ കാലത്ത് മേലൊക്കെ കഴുകി, ആടിൻ്റെ പണികളുള്ളപ്പോഴാണെങ്കിൽ ആടിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് ഉള്ളത് തന്നെ വീട്ടിലിടുന്നത് തന്നെ, അല്ലാണ്ട് ഇപ്പോൾ പുതിയതൊന്നും ഇടാങ്ങാനൊന്നുമില്ല. നല്ലോണം മുഷിഞ്ഞ് ഒരുവിധം കീറി പൊളിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സുകൾ കളയാറുള്ളൂ. അല്ലെങ്കിൽ അതന്നെ കുറേ തുന്നിയൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കും. എന്തിനപ്പോൾ അത്ര പെട്ടെന്ന് കളയുന്നത്? അതാണ് എൻ്റെ പഴയ കാലത്ത് ആളായ കാരണേ. ഇപ്പോൾ മാളുവിനൊക്കെ വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ ഡ്രസ്സുകൾ തന്നെ ഇത്തിരി കീറിയതാണെങ്കിൽ ആ മാള് പറയും അത് കളഞ്ഞൂടമ്മ അല്ലെങ്കിൽ തുടക്കം എടുത്തൂടെ എന്നൊക്കെ മോള് ചോദിക്കും എന്നോട്. പക്ഷെ ഞാനത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ കീറിയ സാധനങ്ങളൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മളെ ഇട്ട് തന്നെ നശിപ്പിച്ച് കളയാം. കൊടുക്കുമ്പോൾ ഇത്തിരി നല്ലതല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ കൊടുക്കാൻ വല്ലവർക്കും ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി നല്ലത് കൊടുക്കും. തീരെ പഴയതൊക്കെ ഞാൻ തന്നെ ഇട്ടങ്ങട് കീറി കളയൽ വളരെ കുറവാണ്. അവിടെ മുടക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് കളയാൻ എന്താണ് ആ ഒരു വിഷമ. പിന്നെ തീരെ പറ്റാണ്ടാവുമ്പോൾ കത്തിച്ച് കളയും, അത്ര തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇട്ട ഡ്രസ്സിൽ എന്നെ വീണ്ടും വീണ്ടും എന്നെ കാണുന്നത്. ഇട്ടാ ഇങ്ങനത്തെ വീട്ടിൽ നിന്നിട്ടുള്ള കടയിൽ പോയി വരുമ്പോഴാണ് കടയിലേക്കുള്ള ഡ്രസ്സുകളും അപ്പോഴുള്ള പിന്നെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഇട്ട ഡ്രസ്സുകൾ തന്നെയാണ് കാണുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ ചെന്ന് ഇപ്പം മേക്കപ്പിന് ഈ പൊട്ട് തൊടാനും ഈ ചതരം വരയ്ക്കാനും കണ്ണാടാനും മുന്നിട്ട് ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരു കമ്മലില്ല. അപ്പം നേരത്തെ ഞാൻ ഇൻട്രോ എന്ന് പറഞ്ഞതിൽ ചിലപ്പോൾ ഒരു കമ്മലുണ്ടാവില്ല കേട്ടാ, ഒരു കമ്മലുള്ള ഒരു കമ്മലെവിടെയോ വീണ് പോയി എൻ്റെ. അപ്പോൾ ഞാനത് വീണ്ടും ഒരെണ്ണം രണ്ട് ജോഡി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ അതിൽ ഒരെണ്ണം കൂടി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഈ കമ്മൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് കമ്മലുകൾ ഇരുന്നത് നല്ല ഇഷ്ടമാണ്. അങ്ങനെ തന്നെ അതാണ് എപ്പോഴും ഇടാ. ബാക്കിയൊന്നും അങ്ങനെ ഇടാറില്ല. മാലയൊക്കെ ആയാലും ഒരു ചെറുത് ഇങ്ങനത്തെ ഇടും. അപ്പോൾ ഈ കമ്മലുകൾ ഇങ്ങനത്തെ ഇടുന്നത് എനിക്ക് പിന്നെ മാറി മാറി ഏതെങ്കിലുമൊക്കെ ഡിസൈൻ ഇടാമല്ലോ. സ്വർണ്ണാകുമ്പോൾ ഒരെണ്ണം തന്നെ ഇട്ട് നടക്കണ്ടേ? അപ്പോൾ ഇത് ആകുമ്പോൾ മാറി മാറി പിന്നെ പോയാലും വലിയ ടെൻഷനൊന്നുമില്ല നമുക്ക്. പോയിത് ആ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുക നമുക്ക്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ കമ്മൽ ഇടാത്തതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ വരും, ആ അമ്മയുടെ കാതിലൊരു കമ്മലില്ലല്ലോ അമ്മേ, അമ്മയുടെ കാതിൽ എന്താ ഒരു കമ്മലിടാൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ മറുപടികൾ നമ്മൾ അതിനെ ഒഴിവാക്കാമല്ലോ. അതാണ് അത് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുക്കളയിലേക്കുള്ള പണികളും കാര്യങ്ങളും. അച്ഛൻ ഇറച്ചി എല്ലാ കടകളും മുടക്കാന്നൊക്കെ പറഞ്ഞ്, എന്നാലും ഞാൻ കുറേ ദിവസമായി നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടേ. അപ്പോൾ ഒരു തുണ്ട് ഇറച്ചി ഒന്നല്ലെങ്കിൽ ബീഫ് കിട്ടുമോ നോക്ക്, ബീഫ് കിട്ടാൻ സാധ്യത കുറവാ. അല്ലെങ്കിൽ ഒരു ചിക്കൻ ചെറുത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിലേക്കാവും നമുക്ക്. മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് ചിലപ്പോൾ എൻ്റെ മോനും രാജുവും ഭാഗ്യനും പിന്നെ ഞാൻ രാജു ഞാൻ മോന്നാണ് വിളിക്കുക, പേരൊന്നും വിളിക്കാറില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യം തന്നെയുള്ളൂ പറയുക. ഭാഗ്യം എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ഭാഗ്യനും മോളും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ കഴിക്കണമെങ്കിൽ ചിലവായി പോവും. അവരിടയ്ക്കിടയ്ക്ക് വരും, അവർ പറയാൻ പറ്റില്ല ഏത് നേരത്തൊക്കെ വരികയെന്ന്. ചിലപ്പോൾ രാത്രിക്ക് ആകുമ്പോൾ വന്ന് വിളിക്കണ നേരത്ത് കാറ് വന്ന് നിർത്തണ നേരത്തൊക്കെ ആവും. ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ കാറാന്ന് ചോദിച്ച് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഹോൺ കേട്ടാ എനിക്കറിയാം. ഹോൺ അടിക്കണ നേരത്താവും ആ മോൻ്റെ കാറാണല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ പോകുന്നുണ്ടോ. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരവർ. അപ്പോൾ ഇനി നമുക്ക് അടക്കളയിലത്തെ പണിയിലേക്ക് കിടക്കാം കേട്ടാ. അപ്പോൾ കാപ്പ് വയ്ക്കുകയാണ്. നമ്മൾ കാലത്ത് തന്നെ കട്ടൻ കാപ്പിയാണല്ലോ, അപ്പോൾ അത് വയ്ക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ആടെ മറ്റേ രാവിലെ തന്നെ ഞാൻ കുടിക്കാറുണ്ടല്ലോ, ആ വെള്ളമാണത്. അപ്പം നമ്മുടെ അച്ഛൻ ദേ വന്നു ഇറച്ചി വാങ്ങിച്ചിട്ട്. ഇറച്ചി കിട്ടിയ ചേട്ടാ? അപ്പം ഇറച്ചി വാങ്ങിച്ചു വന്നിരിക്കുകയാണ്. ആ ഇറച്ചി പൊതി അവിടെ ഇരിക്കുന്നേണ്ട. എന്തിട്ട് ഇറച്ചി കിട്ടിയേ? പോത്ത് മാസ്കൂരിക്കോ? വീട്ടിൽ കയറിയ മാസ്കൂരാലോ. ആ വീട്ടിൽ മാസ്ക് വെക്കുന്നതാന്ന് പറഞ്ഞിരിക്കുന്ന അച്ഛൻ പറയുന്ന. അപ്പോ പോത്ത് കിട്ടിയില്ലേ? ആ പോത്ത് നുറുക്കിയതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് നുറുക്കാണ്ട് കഴിഞ്ഞു ഭാഗ്യം. അപ്പൊ എവിടുന്ന് കിട്ടിയേ? കപ്പോളക്കേന്ന്. കപ്പോളല് വെട്ടിയിട്ടുണ്ട് ഇത്ര പോത്ത്. അച്ഛൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവിടെ. അപ്പോൾ അത് അപ്പോൾ നമ്മുടെ കഷായം ഞാനങ്ങനെ കുടിക്കണ എക്സസൈസൊക്കെ കഴിഞ്ഞു. അതൊന്നും നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ അതങ്ങോട്ട് കുടിക്കുക. നല്ല ചൂടുണ്ടെന്നുകൊണ്ട് ചൂടുണ്ട്, ചൂടാറട്ടെ. എന്നിട്ട് കുടിക്കുക.
അപ്പൊ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് അട ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. അട തിന്നിട്ട് കൊറേ നാളായി. കാലത്ത് തന്നെ എന്താ അടാന്ന് ചോദിക്കും. നമുക്ക് ഇങ്ങനെ കാലത്ത് ഉച്ച തിരിഞ്ഞൊന്നുമില്ല കേട്ടാ, കിട്ടണ നേരത്ത് തിന്നാ. അപ്പൊ ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട മധുര ഇടാത്ത അട ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതൊന്ന് കാണിച്ചു തരാം കേട്ടാ. അത് നല്ല ഇഷ്ട അച്ഛന്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചുതരാം. അപ്പം അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം അരിപ്പൊടിയിലാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പാണെങ്കിൽ അത് ഇപ്പം തന്നെ ഇടാം കേട്ടോ. പൊടിയുപ്പാണെങ്കിൽ അരിപ്പൊടിയിലിട്ടാലും മതി. അപ്പം അമ്മ അധികവും കല്ലുപ്പാണ് ഇടുക. അപ്പോൾ അതിൽ കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എന്നാ വെച്ചാൽ രണ്ടാളല്ലേ ഉള്ളോ. അപ്പം നമ്മുടെ കാപ്പി ഒരുവിധം തിളച്ച് വന്നിട്ട് തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ കാപ്പി റെഡിയായി. അപ്പം നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചു. അപ്പം അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അടയിലാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ചേട്ടാ പറയുന്നേ. ഇതെന്തിനിപ്പോൾ ഇത് കാണിക്കണമെന്ന് തോന്നും. പക്ഷെ ഞാൻ എൻ്റെ ജോലികളങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുള്ളിയാണിത്. അത് രണ്ടെണ്ണം ഒന്ന് മുറിച്ചിടാം. അപ്പോൾ ഒരു നല്ല മണമൊക്കെ ഉണ്ടാവേ. ഉള്ളിയുടെ മണം നന്നായിട്ട് വരും അടക്കി. പക്ഷേ നിങ്ങൾക്ക് ഉള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഇടണ്ട കേട്ടോ. എന്നാലും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഈ ഉള്ളിയുടെ മണമുള്ള അടയൊന്ന് തിന്നു നോക്കി നോക്കും. കുറച്ച് നല്ല ജീരകമാണത്. അത് കുറച്ച് ഇരിക്കിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് തരിമ കുറച്ചല്ല പൊടിയുള്ളൂ. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട വെള്ളമാണല്ലോ. അപ്പം ഉപ്പിടേണ്ട കാര്യമില്ല. വറുത്ത പൊടിയായ കാരണം കുറച്ചധികം വെള്ളം. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് വയ്ക്കുന്ന പൊടിയാണത്. കുറച്ച് വെള്ളം അധികം ഒഴിക്കേണ്ടി വരും നമ്മൾ. കണ്ട കുറച്ച് പൊടിയായാലും കണ്ട ഇത് വെള്ളം ഒഴിച്ചപ്പോൾ കണ്ട അത് കുറേ. നല്ല തിളച്ച് തന്നെ ഒഴിക്കണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റിൽ വരുള്ളൂ കേട്ടോ. വേണ്ട ഒരു ഇങ്ങനെ ഒരു ഉണ്ടയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛൻ നാളികാരൻ ചിരക്കി തരികയാണ്. ഒരു കലത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടേ കുറച്ച് അരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ചോറ് അവിടെ ഇരുന്നാവേ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കാപ്പിയുടെ നേരം കഴിയുമ്പോഴേക്കും എൻ്റെ ചോറിൻ്റെ പണി കഴിയും. അപ്പോൾ ഇതിലിട്ടിട്ട് നമ്മൾക്ക് ആ റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ റേഷൻ്റെ അരി ആണ് അധികവും വെക്കുക. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ അരിക്കിടാം. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുടിക്കാം. കാര്യമാണല്ലോ. അപ്പം നമ്മൾ റേഷൻ്റെ അരിയും നല്ല കുറച്ച് നല്ല അരി ഇടും ഞാൻ. പിന്നെ മട്ടയാണ് റേഷൻ്റെ നല്ല അരിയായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് വെക്കേണ്ടെന്ന് വിചാരിക്കാൻ തോന്നില്ലേ. അപ്പം ഞാൻ വയർത്ത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് കാലത്ത് തന്നെ തുടങ്ങി. നല്ല വലിയ ബൾബ് ഇട്ടുണ്ട്. ഇതല്ലേ കിട്ടുന്നത്. എല്ലാവരും ഇപ്പോൾ റേഷൻ്റെ അരിയൊക്കെ വെക്കുന്നുണ്ട്. പണ്ട് റേഷൻ്റെ അരിയൊന്നും തിന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ വല്ല വെക്കാത്തവരുടെ കയ്യിൽ നിന്ന് പോലും വാങ്ങിച്ചിട്ട് അവർ വെക്കുന്നവർ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കഴിക്കുന്നുണ്ട് റേഷൻ്റെ അരിയൊക്കെ. നമുക്കാണെങ്കിൽ റേഷൻ്റെ അരി അധികമാണ് ഇപ്പോഴേ കിട്ടുന്ന അരി നമുക്ക് അധികം. എന്നുവെച്ചാൽ അവിടെ അരി വെക്കുന്നത് കുറവല്ലേ. അപ്പോൾ അത് കുറേ അധികം. ആടുകളപ്പോൾ സുഖമല്ലേ. ആട്ടങ്ങൾക്ക് എന്തായാലും നമ്മൾ മറ്റുള്ളവരെ മേടിച്ചിട്ടും അല്ലെങ്കിൽ പുറത്തുനിന്ന് കൂടുതൽ വിലയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തിരുന്നത്. നമുക്ക് അവരില്ലല്ലോ. അപ്പോൾ അരി കൂടുതലാണ്. അപ്പം ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പം അത് ലാസ്റ്റ് അടയാണ്. അപ്പം ഞാനതിലൊരു ലേശം മധുരയും നാളികേരത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മധുര ഉള്ളത് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ മധുര ഉള്ളതാവും ഇഷ്ടം. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലേശം മധുര അതിലിട്ട് കൊടുത്തിട്ടുണ്ട്.
മധുരമുള്ളതും മധുരമില്ലാത്തതും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ മൂന്നട ഉണ്ടാക്കിയിട്ടുള്ളോട്ടാ. അപ്പൊ തീ കത്തിച്ച് നമ്മളൊരു മൺചട്ടി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ മൺചട്ടിയിൽ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ. അടക്കി കരിയൊന്നുമില്ല, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇവിടെ വരും. അപ്പൊ അത് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളത്. അത്ര വലിയ ചട്ടിയല്ലേ, ചെറിയ ചട്ടിയാണ്. അപ്പൊ നമ്മളത് ചൂടായി, നന്നായി ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിട്ടാ. കുറച്ച് പച്ചവെള്ളം നമുക്കിങ്ങനെ തെളിച്ചു കൊടുക്കാം. അപ്പൊ അത് ആ വെള്ളത്തിൻ്റെ ആവിയിലിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെന്ത് നല്ല ഇതായിട്ട് വരും, സോഫ്റ്റായിട്ട് വരും ആ വെള്ളം തെളിച്ചു കൊടുക്കുമ്പോൾ. കട്ടിയായിട്ടിരിക്കില്ല. അപ്പൊ അത് അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് വേവട്ട. കുറച്ച് നേരം നമുക്ക് അതൊന്ന് മൂടി വെക്കാട്ടാ. തീ അധികമാണെന്ന് വിചാരിച്ചാൽ ഒന്ന് കുറച്ചോളോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പൊ നമ്മുടെ ചോറ് വെന്തു. ചോറപ്പൊ നമുക്ക് ഇതിലേക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. കുറച്ച് കഴിഞ്ഞേക്ക് അത് നന്നായി വെന്ത് ഊറ്റിയെടുക്കാൻ പാകത്തിനാവേ. അപ്പോൾ അച്ഛൻ മേടിച്ചോടുന്ന് ഇറച്ചി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് വെക്കുന്നുള്ളത് കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ കഴുകി എടുത്ത് ഇറച്ചി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലിട്ട ഇറച്ചിയിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കുറച്ച് ഈശെടുത്താൽ മതിയിട്ട്. അതിന് ആവശ്യത്തിനുള്ളതല്ല, കുറച്ചെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നും കൂടെ ചേർത്ത് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. ഇറച്ചികളൊക്കെ പല രീതിയിലും വെക്കാറുണ്ട്, പല വിധത്തിലും വെക്കാറുണ്ട്. അതിലത്തെ ഒരു വിധമാണിത് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇറച്ചി പോത്തായ കാരണേ നല്ലോണം തന്നെ വേവണം. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ തിരിഞ്ഞതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പുമ്പോൾ നമ്മുടെ അട ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടയൊക്കെ ദേ വെന്ത് വന്നു, എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയുടെയാണ് കേട്ടോ ഈ ഒരു കളർ ഇങ്ങനെ കാണുന്നത്. ഉള്ളി നമ്മൾ കുഴച്ചത് കൊണ്ടാണ് അതിങ്ങനെ കാണുന്നത്. ഇന്ന് നമുക്ക് അച്ഛന് കൊടുക്കാം കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അട കഴിക്കാൻ പോവാം, ഞാനും കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ആള് ടി വി കാണാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വോട്ടെണ്ണലിൻ്റെ തിരക്കിലാണ് ടി വിയിലെല്ലാവരും, ടി വിയിലെല്ലാം രാജ്യം ഒട്ടുക്കെ. അപ്പോൾ അത് കാണാണ്. അപ്പോൾ സൗണ്ട് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ട് ചേട്ടാ കഴിച്ചാ? അച്ഛന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുറേ നാളായില്ല അട തിന്നിട്ട്. ഇതന്ന് ഞാൻ വളം ഇട്ടതിന് ശേഷമുള്ള ചെടികളാട്ടാ. വളം ഇട്ടപ്പോഴേ ഇത് ഞാൻ അന്ന് നട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ ഒരു ചെടിത്തോട്ടം ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തന്നില്ലേ. ആ ചെടിത്തോട്ടത്തിലെ പൂക്കൾ കണ്ട, പൂക്കളൊക്കെ വിരിഞ്ഞുട്ടാ. ഞാനും ഇന്നാണ് ഇട്ടാ കാണുന്നത് അതിന് ശേഷവും. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നും പോകുമ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം ഇന്നതേ ഞാൻ അതിന് ശേഷം ഇന്നത്തെ ദിവസമാണ് ഞാൻ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞത് മൊത്തമായിട്ട് കാണുന്നത്. അധികം മുട്ടാണ് നിറയെ, ഇനിയും നന്നായി വിരിയും. കുറേയൊക്കെ വിരിഞ്ഞിട്ടുള്ളൂ. പോവാൻ കണ്ട കോളാമ്പി നിറയെ നിറയെ പൂവിട്ട്. പിന്നെ എല്ലാത്തിലും കണ്ട മുട്ടുകൾ വന്ന് കണ്ട കണ്ട മുട്ടുകൾ വന്ന് കണ്ട എല്ലാ കൊലകളും മുട്ടുകൾ വന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചാണപ്പൊടിയും പിന്നെ പിണ്ണാക്കും പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചീന്. അപ്പോഴാണ് ഇത്രയും ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ ചാണപ്പൊടി ഇപ്പം എല്ലാം എല്ലാ തമ്മിലും മുട്ടുകൾ വന്നു വേണ്ട. അതിനിത് നിറയെ പൂക്കൾ വിരിയും. വളം നമ്മൾ നന്നായിട്ട് കൊടുത്ത് കുട്ടികളെ നോക്കണ പോലെ തന്നെ നോക്കണമെന്ന് ഞാൻ പറയാറില്ലേ. ഇതൊക്കെ
നല്ല ഉഷാറിൽ ഇങ്ങോട്ട് വന്നു വേണ്ട. കാട ഇവിടെ സത്യം പറയണേ കാട, ഇപ്പൊ നല്ലൊരു കാടായിട്ടാണ് നിക്കണ്. കാരണം ചെടികളങ്ങോട്ട് തിങ്ങി അങ്ങടേ നിറഞ്ഞു. തുളസി തറയിൽ ഇതേ വലിയൊരു തുളസി ഇതേ പൊടിച്ചിങ്ങനെ വരുന്നുള്ളോ. ഇത്തിരി ഉണങ്ങിപ്പോയിട്ട് ഞാനത് വലിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് പൊടിച്ചു വരുന്നുണ്ട്. പൈനേക്കാളിലും വലിയൊരു മഞ്ഞപ്പൂ ഉണ്ടാവുന്ന കണ്ട ഒരു ചെടിയാണ് വലുതായി നിൽക്കുന്നത്. പിന്നെ പൂവുള്ള കാരണം ഞാൻ കളഞ്ഞില്ല അത്. പിന്നെ അതെ ബ്രൈഡൽ ബൊക്കെയൊക്കെ എന്നോട് നോക്കി ചിരിക്കുക. സന്തോഷമായിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ചിരിക്കുന്നവർ. ചെത്തിമ മുട്ട് വന്ന് നോക്കണ കണ്ട. ചെത്തിമലത്തെ മുട്ടാണ് അത്, നിറയെ മുട്ടായിട്ട് നിൽക്കുക കണ്ട. എല്ലാ വരുന്ന കൂമ്പിലും ഒരേ കൂമ്പുകളിലും കണ്ട മുട്ടാണ് വരുന്നത് കണ്ട. അതുപോലെ അപ്പോൾ നിങ്ങളെല്ലാവരും ചെടിയുള്ളവരെല്ലാവരും ഈ വളം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു തരം മഞ്ഞ കോളാമ്പി പോലത്തെ പടരുന്ന സൈസ്, എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ കേട്ടാ. ഇതേ കണ്ട നിറയെ കിട്ടുന്ന പാത്രങ്ങളിലൊക്കെ ഞാൻ ചെടി വയ്ക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു ഹോബി എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആടിനെ നോക്കലും മൃഗങ്ങളെ നോക്കുക, ആടിനെ എന്നല്ല മൃഗങ്ങളെ നോക്കുക, പിന്നെ ഈ ചെടി വയ്ക്കുക. ഇതാണ് എനിക്ക് ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്ന പണി. പിന്നെ എൻ്റെ കടയിലത്തെ ജോലി നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യൂട്ട. ഞാൻ എൻ്റെ മക്കളുടെ കൂടെയുള്ള ജോലി എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഇവിടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പം ചോറ് ഇതെനിക്കിങ്ങനെ വയ്ക്കാം. ഇതപ്പോൾ നമ്മൾ മുളക് ഉണക്കാണ്. മുളക് ഉണക്കണത് കാണിക്കണമെന്നൊന്നുമില്ല, എല്ലാവരും മുളക് ഉണക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ മുളകിന്. ഈ മുളക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ വരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അത് പഴുത്തത് ഞാൻ മാറ്റി വെച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറച്ചീശ ആവുമ്പോൾ ഉണക്കി ഉണക്കി വെക്കും. എന്നിട്ട് അത് പൊടിപ്പിക്കേണ്ട കുറേ ആവുമ്പോൾ പൊടിപ്പിക്കുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഞാൻ ഉണക്കി വെക്കും, നല്ല ഇതിൽ ഉണക്കി വെക്കും. അപ്പോൾ അതാണ് നമ്മൾ മുളക് പൊടിയായിട്ട് ഉപയോഗിക്കാറ്. മുളക് പൊടി ഇത് ഇങ്ങനത്തെ കുത്തുമുളക്, ഇത് ഞാനൊന്ന് വെയിലത്ത് വെച്ചതപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ദിവസമായി പൊടിപ്പിച്ചിട്ടേ. അപ്പോൾ അതിനൊത്തിരി കളർ കുറവുണ്ടാവും. ഇത്തിരി മറ്റേതിൻ്റെ പോലെ നല്ല കടുത്ത ചോപ്പായിരിക്കില്ല, ഇത്തിരി കളർ കുറവാണ്. പക്ഷെ നല്ല എരിവൊക്കെ ആയിരിക്കും, നല്ല ശുദ്ധമായ മുളകാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കളയും വേണ്ടല്ലോ, നമുക്ക് കാശു കൊടുത്ത് മേടിക്കുന്നല്ലോ. മുളകും പൊടിക്കൊക്കെ വലിയ വിലയല്ലേ. അപ്പോൾ അതിൻ്റെ പഴുത്തതൊക്കെ എടുക്കും ഞാൻ. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നതാണ്, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മന്തിനെ ഈ മുളക് കാണിക്കണമെന്ന് വിചാരിക്കും, അതാണ് അത് വിശദമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇത് വെന്ത് ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്ത് എടുക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുത്തുമുളകാണ് നമ്മൾ ഇടുന്നത്. കുത്തുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് ഒരു നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി എടുത്തിട്ടില്ല. മസാല നമ്മളതിൽ കുറച്ച് ചേർത്തിട്ട്, കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. മസാലയും കൂടി കുറച്ച് എടുക്കണം കേട്ടാ. മസാല എടുക്കണം. കുരുമുളകാണ് നമ്മൾ ചേർത്തത്. കുറച്ച് നമുക്ക് മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. മസാലയൊക്കെ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ഇടാം കേട്ടോ. ഇഷ്ടത്തിനാണ് ഇടുക. ചിലർക്ക് അധികം മസാല ആവശ്യമുള്ളവരുണ്ടാവും, ചിലർക്ക് കുറച്ച് ആവശ്യമുള്ളതുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാ സാധനങ്ങളും, എരിവായാലും ഉപ്പായാലും പിന്നെ എല്ലാ സാധനങ്ങളും നമ്മളുടെ അതാണല്ലോ മെയിനായിട്ടുള്ള സാധനങ്ങൾ. മസാല ഇറച്ചിയിലേക്ക് മസാല, ഉപ്പ്, മുളക് അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതലും കുറവും വരുന്ന സാധനങ്ങൾ. ചിലർക്ക് ഇതൊക്കെ ഇത്തിരി കൂടുതൽ നിൽക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് അത് കുറവാണ് ഇഷ്ടം. അതപ്പോൾ നമ്മളുടെ ടേസ്റ്റിന്, നമ്മളുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പാകം ചെയ്യുക കേട്ടോ. നമ്മളൊരു പാൻ വെച്ചു. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മസാലകൾ മുരിഞ്ഞു വരാനുള്ള വെളിച്ചെണ്ണ. ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ പച്ചമണം ഒന്ന് വിടുന്ന വരെ ഒന്ന് ഇളക്കി ഇളക്കാം കേട്ടോ. അധികം മുരിയൊന്നും വേണ്ട, പച്ചമണം ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുക്കുക. ബാക്കി എല്ലാം അതും ഒരുമിച്ചിട്ടു കേട്ടോ. ഇതിൻ്റെ ചാറിനധികം കട്ടി വേണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ അതിൽ മല്ലിപ്പൊടി ചേർക്കാതിരുന്നതും ഈ
മസാലകളും, അതായത് നമ്മുടെ വാങ്ങിക്കുന്ന മസാലകൾ മിക്കതും ഞാൻ ചേർക്കാറില്ല. ഒരു ഇറച്ചികളിലും ചിക്കൻ മസാല, അത് ബീഫ് മസാല എന്നൊക്കെ പറയില്ലേ പാക്കറ്റിൽ വരുന്നത്, അത് ഞാൻ ഒരിക്കലും ചേർത്ത് കറി വയ്ക്കുന്ന ആളല്ല. എനിക്കിഷ്ടമല്ല ചിക്കൻ മസാല ചേർത്താൽ, എനിക്ക് ചിക്കൻ കഴിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ട് ആ മണം എനിക്കിഷ്ടമല്ല. നമ്മളത് കഴിക്കാത്ത കാരണം കൂട്ടാ, അല്ലാണ്ട് ഇപ്പോൾ അത് പൊട്ടയായിട്ടൊന്നുമല്ല. അത് നമ്മൾ ഇട്ട് കഴിക്കുന്നില്ലല്ലോ, നമ്മൾ ഈ നാടൻ ഇതിലല്ലോ വെക്കുന്നത്. പുറത്തപ്പുറത്ത് എന്നാളൊരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായി, ഭാഗ്യനും ശ്രീയും ഒക്കെ വന്നിട്ടുണ്ടോ, ഭയങ്കര സൗണ്ട് കേട്ടല്ലോ എന്ന്. സംഗതി നമ്മുടെ വീടിൻ്റെ തൊട്ടന്നെ ഒരു വേറെ വീടുണ്ടേ, അധികം സ്ഥലം അകലെയല്ല, അവർ വഴി അകലെയല്ല, തൊട്ടൊരു മതിലിൻ്റെ അപ്പുറത്താണ്. അത് അവരുടെ വീട്ടിലത്തെ സൗണ്ടുകളാണ് ഈ കേൾക്കുന്നത്. അല്ലാതെ ഭാഗ്യമനും ശ്രീയും വന്നിട്ടല്ല. അത് ശ്രീക്കുട്ടൻ്റെ അത്ര മൂന്നൊരു ഉണ്ണി ഇക്കു ഇക്കു ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. ഇക്കുവിൻ്റെ കാര്യം, ഇക്കുവിൻ്റെ വീടാണ് അതേ, അവർ അവിടെ കുട്ടികൾ കളിക്കുന്നതാണ്, അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതൊരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എനിക്ക് ആ ഇറച്ചിയിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റണം. സബോളയൊന്നും അതെ അധികം ഇടാത്തത് അതുകൊണ്ടാണ് കേട്ടോ. സബോള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴയും ഇതേ, നമുക്ക് കുഴയേണ്ട ആവശ്യമില്ല, നമുക്കത് ഇത്തിരി ഡ്രൈ ആയി എടുക്കാനാണ് ആവശ്യം. ഇതിവിടെ കിടന്ന് നന്നായി വറ്റി ഡ്രൈ ആയി വറ്റ ഉപ്പേരി പോലെ ആക്കി എടുക്കാം കേട്ടോ നമുക്കിത്. ഇപ്പം നമ്മുടെ ബീഫിലത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി, അപ്പം നമ്മുടെ ബീഫ് ഇതേ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയും ഡ്രൈ ആക്കാട്ടോ വേണമെങ്കിൽ, നല്ല കറുത്ത കളറിൽ വരും ഇത്. ഇനി നമുക്ക് കുക്കറിൽ ഞാൻ കുറച്ച് പരിപ്പ്, വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ, പരിപ്പ് കുറച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് പരിപ്പും മുരിങ്ങക്കായും വെക്കണം കറി. അതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ പരിപ്പും മുരിങ്ങക്കായും വെക്കാനൊക്കെ. അതൊന്നും അമ്മ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല, എന്നാലും അമ്മയുടെ രീതി ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് കഴിഞ്ഞൊരു പണിയാട്ടാ. ഇത് നമ്മുടെ മാളുവിൻ്റെ അവിടെ നിന്ന് കൂടുന്ന മുരിങ്ങയുടെ തൈ ഉണ്ടല്ലോ, തൈ ഒരു. അപ്പോൾ ആ മുരിങ്ങയുണ്ടായ കായണത്, അപ്പോൾ അത് മുരിങ്ങ തൈ വെച്ചിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും? ഒരു ജൂണൊക്കെ വരുമ്പോഴേക്കും ഒരു കൊല്ലാവുള്ളൂ, അത്രയും സമയമായിട്ടുള്ളൂ നമ്മളത് വെച്ചിട്ട്. അപ്പോൾ ചിലവർക്കൊരു എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു വിശ്വാസം, ഇത് മുരിങ്ങത്തൈയൊക്കെ വെച്ചാൽ കുറേ കാലം കഴിയണമെന്ന്. പക്ഷെ പെട്ടെന്ന് വലുതാവും അത്. അങ്ങനെയാണ്, നമ്മൾ കുറേ മുരിങ്ങത്തൈ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതിപ്പോൾ മഴ പെയ്ത കാരണമാണ് ഈ കളറ് ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത കളറായിട്ട് കാണുന്നത്, നല്ല ഭംഗിയില നിന്നിരുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആയപ്പോഴേ ഒരു കറുപ്പ് കളർ വന്നതിന്. അപ്പോൾ ഇന്ന് കുറച്ച് റോസിൽ പൊട്ടിച്ചു, കുറച്ച് ഞാൻ പൊട്ടിച്ചു. വേണ്ട മുരിങ്ങ വേറെ മുരിങ്ങയൊക്കെ ഉണ്ട് നമുക്ക്, ഞാൻ പല വീഡിയോയിലുള്ള അത് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ മുരിങ്ങക്കായകൾ. ഇത് നല്ല വലുതാവണതാണ്, പക്ഷെ ഇത് അത്രയ്ക്കാണ് വലുതായില്ല. അതിൻ്റെയൊക്കെ കാല പറക്കിയെന്ന് പറയും, അവസാനം പറക്കുന്നതാണ്, അത്രയ്ക്ക് ആയി. അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്കിന്ന് ഒരു കറി വയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ അങ്ങനെ പറഞ്ഞ കാരണം കേട്ടോ. ചിലവരൊക്കെ നമ്മൾ ചാവുമ്പോഴാവും മുരിങ്ങക്കായ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചിലരെ കമൻറ്റുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും നല്ല വേഗം ഉണ്ടാവും കേട്ടോ, മുരിങ്ങത്തൈ എല്ലാവരും വെച്ചോ, വേഗം ഉണ്ടാവും. നന്നായി നോക്കിയാൽ മതി, നമ്മൾ ഒന്ന് പിടിച്ച് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് വലുതായിക്കോളൂ. അപ്പോൾ പരിപ്പ് നമ്മുടെ ഞാൻ രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ ഇട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. മുരിങ്ങക്കായ അത് റോസ്റ്റിലേച്ച് തന്ന കുറച്ച് ചക്കക്കുരുവാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ മാവും വന്നൊരു ചെറിയ മാങ്ങ പൊട്ടിച്ചു അത്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ഇത് കേട്ടോ. അപ്പോൾ അത് അത് കൊണ്ട് തേങ്ങ അരക്കാണ്ടുള്ള കറിയാണ് വെക്കുന്നത്. തേങ്ങ അരച്ചാൽ നമുക്ക് കറി കൂടുതലാവേ, പച്ചനും ഞാനും മാത്രമല്ല ഉള്ളൂ. അപ്പോൾ രണ്ടാൾക്കും കൂടിയുള്ള കറിയാണത്. അപ്പോൾ വളരെ കുറച്ചേ വേണ്ടു. അപ്പോൾ തേങ്ങ അരക്കാതെ നമുക്ക് കറി നല്ല ടേസ്റ്റിലാക്കി എടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായും പരിപ്പിൽ നമ്മൾ മുരിങ്ങക്കായും മാങ്ങയും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇട്ടു നമ്മൾ. അപ്പോൾ നമ്മളത് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പാകത്തിനുള്ള വെള്ളം ആക്കിയിട്ട് നമുക്കതൊന്ന് നമുക്ക് ഒരു വിസിൽ കേൾപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരുന്ന വരെ അവിടെ ഇരിക്കട്ടെ അടുപ്പത്ത്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ട്, പരിപ്പും കറി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ കാച്ചാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരി വെളിച്ചെണ്ണ അധികം ഒഴിക്കുന്നത് കേട്ടോ, കാരണം തേങ്ങ അരക്കാത്ത കാരണേ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂട്ടിയാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം.
രണ്ട് വറ്റൽ മുളകും ഒരു ഇത്തിരി വേപ്പലയും കൂടി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് കറി ഇതിലേക്ക് ഒഴിച്ചു. ഇതിൽ ഈ ചക്കക്കുരുവിന് ചക്കക്കുരു ഇല്ലാന്ന് വിചാരിച്ച ഒരു ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി കേട്ടാ. അതിടുമ്പോൾ ഈ ചട്ടി ഈ ചാറിന് നല്ല കട്ടി കിട്ടും. ഈ ചക്കക്കുരു നല്ല വേവുമ്പോൾ നല്ല വെന്തതാണെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും. അധികം കട്ടി വേണ്ട, കട്ടി അധികം ഇഷ്ടമില്ലാത്തവർക്കാണത്. നല്ല ചൊടിയുണ്ടാവും, നല്ല ഉപ്പും പുളിയും മുളകും. ആ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു കൂട്ടാനൊരു ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ചിലവർ. കട്ടി വരുമ്പോഴേ അതില്ലാതാണ് അതേ കണ്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഇത് നല്ലത്. ഇനി നമുക്ക് തീ നിർത്താം. ഒരുവിധം ഇത്രയ്ക്ക് ചാറ് നമുക്ക് വേണം, അപ്പം അത്രയ്ക്ക് മതി. അപ്പം തേങ്ങ അരയ്ക്കാതെയും കറി വയ്ക്കാം. ഇങ്ങനെ തേങ്ങ ഇല്ലാന്ന് വിചാരിച്ച് കറി വയ്ക്കാതിരിക്കണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയാണ് ഇത് കാണിച്ചു തന്നത്. പിന്നെ ഇതിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന നാടൻ മുളകുണ്ടല്ലോ, വെള്ള നാടൻ മുളക് ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം അത് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ മണവും അതൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അത് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത്. അല്ലെങ്കിൽ ചൂനിയ മുളകൊക്കെ ഇട്ടാലും നല്ലത് തന്നെയാണ് കേട്ടോ. അതിന് ഒരു പ്രത്യേക രുചി കിട്ടും കറിക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ചോറുണ്ണേണ്ട നേരമായി. അച്ഛനാണെങ്കിൽ ഇലക്ഷൻ്റെ ഇത് കാണുകയാണ്, റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ടി വിയിൽ പറയുന്നുണ്ട്. റിസൾട്ട് വന്നിട്ടില്ല, നേരായിട്ടില്ല. എന്നാലും അവിടെ ജയിച്ചു ഇവിടെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് LDF ഭയങ്കരമായി മുൻതൂക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ചോറുണ്ണാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. നല്ല കാണുമ്പോൾ തന്നെ അറിയണില്ലേ, നല്ല ഭംഗിയുള്ള ഒരു കറിയായിട്ട് കാണുന്നില്ലേ. ബാക്ക് വശത്തൊക്കെ നിറയെ ഒരു മഴ പെയ്തപ്പോഴേക്കും അങ്ങോട്ട് കാട് പോലെയായിട്ടാ കാണിച്ചാലേ ഞാൻ കണ്ട. നിറയെ ചെടികളൊക്കെ അങ്ങോട്ടേ നനച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ലൂബിയൊക്കെ കണ്ട, ലൂബിക്കാമരൊക്കെ അങ്ങോട്ട് തഴച്ചങ്ങോട്ട് വളർന്നു. അങ്ങനെ ആകെ കാട് പോലെ കണ്ട. എല്ലായിടത്തും ഇനി ഇതൊക്കെ കുറേ വെട്ടണം. നനച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായ കാരണേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ കറികളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ഇന്ന് വെച്ച കറികളൊക്കെ കാണിച്ചു തന്നില്ലേ അമ്മ. അത് ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ അമ്മ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.